ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞമ്മക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് ചീനച്ചട്ടിയിൽ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കിടക്കാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ പുതുതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ വരുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുമെന്ന് നോക്കാം. ആദ്യം അടുപ്പയിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു നനവൊന്നുമില്ലാത്ത നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുക്കണം. എന്നിട്ട് ഇതിലോട്ട് രണ്ട് എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഈ എഗ്ഗിൻ്റെ സ്മെല്ലും ടേസ്റ്റൊന്നും ഇല്ലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇതൊന്നും ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാതും കൂടി ഒപ്പിട്ട് പഞ്ചസാര പൊടിച്ചത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല പോലെ ഫ്ലഫി ആയി വരുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നേരം ബീറ്റ് ചെയ്തെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഞാനൊരു അരക്കപ്പ് പാലും എടുത്തിട്ടുണ്ട് ഇതിന്. ഇനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു സ്പൂണ് പാലൊഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് മിക്സാക്കി കൊടുക്കുമ്പോൾ ടൈറ്റ് ആകുന്നതിനനുസരിച്ചായിട്ട് കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കുക. ഈ അരക്കപ്പ് പാലൊന്നും നമുക്ക് ഇതിലോട്ട് ആവശ്യം ഉണ്ടാവില്ല. രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇതിലോട്ട് ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതിൽ ടൈറ്റ് ആകുന്നതനുസരിച്ച് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി എടുക്കുക. അങ്ങനെ ഞങ്ങളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇത്രയും നമുക്ക് അരക്കപ്പിൽ നിന്ന് ബാക്കിയുള്ളതാണ്. ഇനി ഞാനൊരു 10 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വന്നിട്ടൊന്ന് കുറച്ച് ഓയിൽ തടവി കൊടുത്ത് കുറച്ച് മൈദ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. ഞാനിതിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിലുള്ള ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 3 മിനിറ്റ് മുമ്പായിട്ട് സ്റ്റവിലൊരു ചീനച്ചട്ടി വെച്ച് ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് ഇല്ലാതെ വെക്കരുത്. അടിഭാഗത്ത് നല്ല ചൂടായിട്ട് നമ്മുടെ കേക്ക് കരിയാനൊക്കെ സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല പോലെ ചൂടാനും നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കഴിഞ്ഞ് മുകളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് വരുന്ന രീതിയിലാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇറക്കി വെക്കാം. ഇതിൽ പുക വരാനൊക്കെ അത് നിന്നാൽ നമ്മുടെ കേക്കിലേക്ക് പുക കയറിയിട്ട് ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും. അതുപോലെ തന്നെ അത് അടച്ച് വെക്കുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള അടപ്പ് വെക്കരുത്. ഇതുപോലെ പൊയ്യില്ല എന്തെങ്കിലും അടപ്പ് വെച്ചിട്ട് വേണം ഇത് അടച്ച് വെക്കാനായിട്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് പൊങ്ങി വരുമ്പോൾ അതിൽ തട്ടിയിട്ട് അതിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് 1 മണിക്കൂർ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. അങ്ങനെ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് വേവൊക്കെ നോക്കാം. ടൂത്ത് പീക്ക് എന്തെങ്കിലും വെച്ചിട്ട് നോക്കിയാൽ ഇത് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ ചീനച്ചട്ടിക്കൊന്നും ഒരു കളർ വ്യത്യാസവും എന്തും വന്നിട്ടില്ല. നമ്മൾ 1 മണിക്കൂർ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചാൽ ഇതിനൊരു കുഴപ്പം മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ കേക്ക് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഈ കേക്ക് ട്രേയിൽ നിന്നൊന്ന് അടർത്തി മാറ്റാം. കത്തി വെച്ചിട്ട് ഇതുപോലെ സൈഡ് ഭാഗമൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് അടിഭാഗം വെച്ചിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ കേക്ക് ട്രേയിൽ നിന്ന് അടർത്തി പോരും. അങ്ങനെ ഇത് അടർത്തി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം.
നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ നല്ല നുരഞ്ഞ് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സ്പോഞ്ച് പിടിക്കുന്ന രീതിയിലുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാമെന്ന് മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇവിടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു പുതിയ വീഡിയോയുമായി കാണാം. ബൈ ബൈ.